എർത്തിങ് ഡിവൈസ് ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യമായിട്ട് അതിൽ ഫ്ലിക് കവർ, ഈ ഫ്രണ്ടിലുള്ള കവറിൽ മൂന്ന് ബോൾട്ട് ഉണ്ട്. അത് മൂന്നും ആറിൻ്റെ അലൻ കീ ഉപയോഗിച്ച് റിമൂവ് ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ക്ലിപ്പ് അസംബ്ലി എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് കാർബൺ ബ്രഷിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുന്നത്. കാർബൺ ബ്രഷാണ് ഇത്. ഇതിൽ ബിയർ ആകും തോറും ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കാനായിട്ടാണ് ക്ലിപ്പ് അസംബ്ലി ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ ചില സമയത്ത് ഈ ക്ലിപ്പ് അസംബ്ലിയിൽ തന്നെ ഇതൊരു സ്പൈറലായിട്ടുള്ള സ്പ്രിംഗ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് പ്ലേറ്റുകളുണ്ട്. ഈ രണ്ട് പ്ലേറ്റിൽ ഏതെങ്കിലുമൊക്കെ മുറിഞ്ഞു വരാറുണ്ട് കട്ടായിട്ട്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കീറൽ പോലെ വരും. ആ സമയത്ത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, മാറ്റും. മാറ്റിയിട്ട് വേറെ പുതിയത് ഇതിൽ ഇട്ട് കൊടുക്കും. വീണ്ടും ഇതിനെ എന്ത് ചെയ്യും, രണ്ടും നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെക്ക് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതുപോലെ ഈ വയറ് ചിലപ്പോൾ ഇളകിപ്പോയി എന്ന് വരും. ക്ലിപ്പ് അസംബ്ലിയും രണ്ട് കാർബൺ ബ്രഷും അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം ഇനി അടുത്ത് ഇവിടെ ഇത് കാർബൺ ബ്രഷ് ഹോൾഡർ അസംബ്ലിയാണ്. ഈ ബ്രാസിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് കാർബൺ ബ്രഷ് ഹോൾഡർ അസംബ്ലി. ഇതിൽ മൂന്ന് ബോൾട്ടുകളുണ്ട്, അതിനെ ടോർക്ക് ചെയ്യണം. M8 മൂന്ന് ബോൾട്ടുകൾ ടോർക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മൾ 21 Nm ആണ് ഉപയോഗിക്കുന്നത്. ടോർക്ക് ചെയ്യുന്നത് നോക്കുക. ടോർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കണം. തിരിക്കുമ്പോൾ ഇവിടെ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും, ആ സമയത്ത് നമ്മൾ നിർത്തണം. ഇത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ മൂന്ന് ബോൾട്ടും ടോർക്ക് ചെയ്യണം. ബോൾട്ടുകൾ ലൂസ് ചെയ്യാനും റിമൂവ് ചെയ്യാനുമായിട്ട് ടോർക്ക് റഞ്ച് ഉപയോഗിക്കാൻ പാടില്ല. അതിനായിട്ട് നമ്മൾ എന്താ ടി ഹാൻഡിലും പൈപ്പും ഉപയോഗിച്ചാണ് അത് റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ നാല് ബോൾട്ടും അഴിച്ചു കഴിഞ്ഞു. ഇനി ഈ ആക്സിലൻ്റ് റിമൂവ് ചെയ്യണം. ഇതാണ് സ്ലിപ്പ് ഡിസ്ക് അസംബ്ലി. ഇതിൽ ഈ ഭാഗത്താണ് കാർബൺ ബ്രഷ് ടച്ചായി സ്ലൈഡായിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിൽ മൂന്ന് ബോൾട്ടുണ്ട്. ഇത് മൂന്നും M8 ബോൾട്ടുകളാണ്. 21 Nm ടോർക്ക് റഞ്ച് കൊണ്ട് ടോർക്ക് ചെയ്യണം. 13 mm സോക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഈ ആക്സിലിനകത്തായിട്ടാണ് നമ്മുടെ CTRB ബെയറിംഗ് ഉള്ളത്. അപ്പോൾ ഈ ഇത് അഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രീസ് ഊസിങ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ ആക്സിലിൻ്റെ താഴ്ഭാഗത്തായിട്ട് എല്ലാ ആക്സിലിലും ഉണ്ട് രണ്ട് ഡ്രെയിൻ ഹോൾസ് ഉണ്ട്. അത് നമ്മൾ ഓരോ സമയത്തും ക്ലീൻ ചെയ്ത് വെക്കണം. എന്തിനാണിത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഗ്രീസ് ഊസിങ് ഉണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് പുറത്തുനിന്ന് തന്നെ ഗ്രീസ് ഊസിങ് ഉണ്ടെങ്കിൽ പുറത്തു വരും. ഗ്രീസ് ഇതുവഴി പുറത്തു വരികയും നമുക്കറിയാൻ സാധിക്കുകയും ചെയ്യും. ഈ ടോർക്ക് ചെയ്ത ബോൾട്ടുകളെല്ലാം നമ്മൾ പെയിൻറ്റ് കൊണ്ട് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പിന്നീട് സ്ലാക്ക് ആവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് മാർക്ക് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. പെയിൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിൽ ചെയ്യണം. ഈ ഡയറക്ഷനിൽ നിന്ന് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അത് സ്ലാക്കായിട്ടുണ്ട് എന്നുള്ളതാണ്. ആക്സിലൻ്റ് കവറിലും മറ്റുപയോഗിക്കുന്ന ബോൾട്ടുകൾ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനിലുള്ളതായിരിക്കണം. ഒന്ന് അതിൻ്റെ മേക്ക് LPS അൺബ്രേക്കോ, ഇതിപ്പോൾ LPSൻ്റെ ബോൾട്ടാണ്. M16 ബോൾട്ടാണിത്. അതിൽ LPSൻ്റെ ബോൾട്ടാണ്. 10.9 ഗ്രേഡിലുള്ളതാണ്. 10.9 അതിന് മുകളിലുള്ള ഗ്രേഡിലുള്ള ബോൾട്ടുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ RDSO അംഗീകരിച്ച മാനുഫാക്ചറേഴ്സായ LPS, അൺബ്രേക്കോ, പിന്നെ TVS ഈ മൂന്ന് കമ്പനികളുടെയാണ് RDSO അംഗീകരിച്ചിരിക്കുന്നത്.
ഇനി ടോർക്ക് ചെയ്യുന്നത് 70 to 340 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് റഞ്ചിൽ നമ്മളൊരു എക്സ്റ്റൻഷനും പിന്നെ 24 mm ബോക്സ് പാനൽ ഘടിപ്പിച്ചതിന് ശേഷം അതിന് 170 ന്യൂട്ടൺ മീറ്ററിൽ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഹലോ